നമസ്കാരം ബി ലൈവിലേക്ക് സ്വാഗതം ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു ട്രോളാണ് ഈ ലോക്ക്ഡൗൺ സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങൾ ആ സമൂഹ മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് ഇന്ന് വേൾഡ് സോഷ്യൽ മീഡിയ ഡേ എല്ലാ വർഷവും ജൂൺ മുപ്പത് ലോക സമൂഹ മാധ്യമ ദിനമായി ആഘോഷിക്കുന്നു സോഷ്യൽ മീഡിയ ആശയവിനിമയത്തിനുള്ള പ്രധാന ഉപാധിയായി എങ്ങനെ മാറുന്നു എന്നത് ഉയർത്തിക്കാട്ടാനാണ് ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ മുപ്പത് മുതലാണ് ഈ ദിവസം സോഷ്യൽ മീഡിയ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഓർക്കുട്ടിൽ തുടങ്ങി ക്ലബ് ഹൗസ് വരെ എത്തി നിൽക്കുന്നു മലയാളികളുടെ സമൂഹ മാധ്യമ ഉപയോഗം വീടിന്റെ ഒരു മുറിയിലിരുന്ന് ലോകത്തിന്റെ ഏത് കോണിലുള്ള ആരോടും സംസാരിക്കാനും വിവരങ്ങൾ അറിയാനും സമൂഹ മാധ്യമങ്ങൾ വഴി സാധിച്ചു ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാത്തവർ വളരെ വിരളമാണ് അത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും തുടങ്ങി സമൂഹ മാധ്യമങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമ്മുടെയൊക്കെ ഫോണുകളിൽ പണ്ടൊക്കെ വിവരങ്ങൾ അറിയാനും അറിയിക്കാനും കത്തുകളെഴുതി കാത്തിരിക്കേണ്ടിടത്ത് ഇന്ന് മെസ്സേജായും വീഡിയോ കോളായും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെയും ലോകത്തിൻ്റെ മറ്റേതോ കോണിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പണ്ടൊന്നുമില്ലാത്ത വിധം നാം ഇന്ന് കണക്ടഡാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തത് ഈ കൊറോണ കാലത്താണ് സ്കൂളുകളും കോളേജുകളും അടഞ്ഞു കിടന്ന സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ സ്കൂളുകളായി ഒന്നിച്ചു പങ്കെടുക്കേണ്ടിയിരുന്ന കല്യാണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് മാറി എന്തിനേറെ അസുഖങ്ങൾക്ക് ഡോക്ടറെ കാണുന്നതും മരുന്ന് വാങ്ങുന്നതും വരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഓരോ സമൂഹ മാധ്യമത്തിനും അതിന്റേതായ ധർമ്മമുണ്ട് വാട്സപ്പ് പ്രിയപ്പെട്ടവരെ കാണാനും സംസാരിക്കാനുമാണെങ്കിൽ ഇൻസ്റ്റഗ്രാം കൂടുതൽ ചിത്രങ്ങളും ട്രോളുകളും സെലിബ്രിറ്റികളുടെ വിവരങ്ങളും റീൽസുകളുമൊക്കെ കാണാനും അറിയാനുമാണ് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് ആകട്ടെ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ളവരുടെ വിശേഷങ്ങൾ അറിയാനും ട്വിറ്റർ കുറച്ച് സീരിയസ് ആണ് വാർത്തകൾ പെട്ടെന്നറിയാനും സെലിബ്രിറ്റികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അറിയാനും